ഹലോ, നമ്മളൊന്ന് പരിചയപ്പെടുത്താണ്ട് പോകുന്നത് നമുക്ക് എങ്ങനെ PDF ക്രിയേറ്റ് ചെയ്യാം, അതൊരു ആപ്ലിക്കേഷനും സഹായമല്ലാതെ, അതുപോലെ തന്നെ വീഡിയോ ഓഡിയോ ഒക്കെ നമുക്ക് ഇതിൽ ഒരു ഒറ്റ വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം വേണ്ട, ജസ്റ്റ് ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ ഓഡിയോ വീഡിയോ ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് അല്ലെങ്കിൽ ഗോ ടു വെബ്സൈറ്റ് എന്നാണ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒരു ചുവന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വരും. ഇവിടെ നമുക്ക് വീഡിയോ ടൂൾസ് കാണിക്കുന്നുണ്ട്, ഡ്രിം ചെയ്യാൻ, അതുപോലെ തന്നെ ക്രോപ്പ്, അതുപോലെ തന്നെ നമുക്ക് റൊട്ടേറ്റ്, ഫ്ലിപ്പ്, ലൂപ്പ്, ചേഞ്ച് റെസൊല്യൂഷൻ, അങ്ങനെ വീഡിയോൻ്റെ ഒരുപാട് സ്റ്റെബിലൈസിങ്, വീഡിയോ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാം, അങ്ങനെ ഒരുപാട്. അതൊക്കെ വീഡിയോൻ്റെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അതൊക്കെ വീഡിയോ തന്നെയാണ്. അടുത്ത് ഓഡിയോ ടൂൾസ് ആണ്. ഓഡിയോ നമുക്ക് കൺവേർട്ടർ, ഇക്വലൈസർ, സ്പീഡ് ചേഞ്ച് ഒക്കെ കാണാം. പിന്നെ നമുക്ക് PDF എഡിറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളാണിത്. അതുപോലെ തന്നെ എക്സ്ട്രാക്ട് ടു PDF, അതുപോലെ തന്നെ PDF PNG ടു PDF. ഇവിടെ നമുക്ക് ഫോട്ടോസ് അതുപോലെ തന്നെ PDF ആണ് ആക്കേണ്ടത്. നമുക്കപ്പോൾ നമ്മൾ ഫോട്ടോസാണ് PDF ആക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചൂസ് ഫയൽ എന്ന ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫയൽസ് ഉണ്ടാവും. ആ ഒരു ഫയൽസ് ഭാഗത്ത് പോയി കഴിഞ്ഞ ശേഷം നമ്മൾ വീഡിയോ, അതായത് ഫോട്ടോസ് ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള എന്താണ് PDF ആക്കേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ആഡ് ഫയൽസ് എന്ന് കാണാം. നമുക്ക് വീണ്ടും ഫോട്ടോസുകൾ ആഡ് ചെയ്യണമെങ്കിൽ അതിലൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ രണ്ട് ഫോട്ടോ എടുത്തു. അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് സൈഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് അത് ഫസ്റ്റ് വേണോ സെക്കൻഡ് വേണോ തീരുമാനിക്കാം. പിന്നെ അടിയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മാർജിൻ വേണമെങ്കിൽ നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പ്രോട്രേറ്റാണ് സെറ്റ് ചെയ്തത്. പിന്നെ A4 ഷീറ്റ് അവിടെ നമുക്ക് ഏത് ഷീറ്റിലാണ് വേണോ അതും സെറ്റ് ചെയ്യാം. ജസ്റ്റ് കൈ ബാക്ക് അടിഞ്ഞ് പോയപ്പോൾ ഞാൻ ഡെസ്ക് ടോപ്പ് സൈറ്റ് മോഡലിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഒന്നും കൂടി നമ്മൾ ആ PNG to PDF എടുക്കാം. ഓക്കെ, PNG to PDF എടുത്തതിന് ശേഷം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഫയൽസ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോ ആഡ് ചെയ്തിരുന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ അതുപോലെ തന്നെ രണ്ട് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡെസ്ക് ടോപ്പ് സൈറ്റ് മോഡലിട്ടത് കൊണ്ട് തന്നെ ഈ അടിയിലായിരിക്കും നമ്മുടെ ഓപ്ഷൻസൊക്കെ വരിക. അപ്പോൾ നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ താഴെ അവിടെ സൈഡിലായിട്ട് കൺവേർട്ട് എന്ന് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ പ്രോസസ്സിംഗ് എന്ന് കാണാം. ആ ഒരു പ്രോസസ്സിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ PDF എന്ത് ചെയ്യും, നമ്മുടെ ഫയലിൽ നമ്മുടെ ഫോണിലേക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ആ ഒരു ഇമേജ് PDF ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. PDFലെ വീഡിയോ ടൂൾസുകളുണ്ട്, ഡ്രിം ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ആ ഒരു മുകളിലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ വീഡിയോ ടൂൾസ്, ഓഡിയോ ടൂൾസ് അതുപോലെ തന്നെ ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് വീഡിയോ ടൂൾസിൻ്റെ അതിൽ ആരോ ക്ലിക്ക് കഴിഞ്ഞാൽ ഡ്രിം, ക്രോപ്പ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത്. റിമൂവ് ആകും, ഒരുപാട് സംഭവങ്ങളുണ്ട്, സ്റ്റെബിലൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വീഡിയോ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ നമ്മളിവിടെ ആഡ് ചെയ്യുക. ആഡ് ഫയൽസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടെക്സ്റ്റ് ആണ് അവിടെ ആഡ് ചെയ്തിരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ SM Info 1 എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനോട് ഒരു കളറിൻ്റെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഞാനിപ്പോൾ വൈറ്റ് കളർ, അങ്ങനെ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളർ ആഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്കവിടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 24 എന്നുള്ളിടത്ത് നമുക്ക് സൈസ് കൂട്ടാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങളിപ്പോൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യണം, അതിനിപ്പോൾ ഒരുപാട് സംഭവം, അതായത് സ്റ്റോറേജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു വെബ്സൈറ്റ് മാത്രം മതി. പിന്നെ അതിൽ തന്നെ ഓഡിയോ ടൂൾസ് ഉണ്ട്. ഓഡിയോയിൽ നമുക്ക് ഡ്രിം ചെയ്യാം, ചേഞ്ച് വോളിയം ചെയ്യാം, അതുപോലെ തന്നെ ഇക്വലൈസർ ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റെബിലൈസ് ചെയ്യാൻ, ക്രോപ്പ്, കട്ടിങ് ഓഡിയോ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഓഡിയോ ടൂൾസ് കഴിഞ്ഞാൽ തന്നെ പിന്നെ PDF ടൂൾസ്, അതുപോലെ തന്നെ PDF ടൂൾസ് നമുക്ക് JPG to PDF, PNG to PDF അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ PDF നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടി പറ്റും. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് കൺവേർട്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഓഡിയോ കൺവേർട്ടർ, വീഡിയോ കൺവേർട്ടർ, ഇമേജ് കൺവേർട്ടർ, ഡോക്യുമെൻറ്റ് കൺവേർട്ടർ, ഫോണ്ട് കൺവേർട്ടർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും യൂസ് ചെയ്ത് നോക്കുക. അടിപൊളി വെബ്സൈറ്റാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.